ഗാസ മുനമ്പിലെ ഇസ്രയേലിൻ്റെ ആക്രമണങ്ങൾ അവസാനിപ്പിക്കുന്നതുവരെ ചെങ്കടലിൽ ഇസ്രയേലി കപ്പലുകളെയും ഇസ്രയേലിൻ്റെ തുറമുഖത്തേക്ക് പോകുന്ന എല്ലാ കപ്പലുകളെയും തടയുന്നത് തുടരുമെന്ന് യമൻ ആവർത്തിച്ചു പറയുന്നു. ഈ വിഷയം തങ്ങൾ വളരെ ഗൗരവത്തോടെയാണ് കൈകാര്യം ചെയ്യുന്നതെന്നും യമൻ രാഷ്ട്രീയ സമിതിയുടെ മേധാവി മഹദി അൽ മഷാദ് അറിയിച്ചു. ഞങ്ങളുടെ സായുധ സേന ചെങ്കടലിൻ്റെ കാവൽക്കാരാണ്. അവർക്കു പിന്നിൽ ഞങ്ങളിൽ നിന്നുള്ള ലക്ഷക്കണക്കിന് പോരാളികൾ തയ്യാറായി നിൽക്കുന്നുണ്ട്. ഇസ്രായേലി കപ്പലുകളെയും അവരുടെ തുറമുഖങ്ങളിലേക്ക് യാത്ര തിരിക്കുന്ന കപ്പലുകളെയും തടയുന്നത് ഞങ്ങൾ തുടരും. ഗാസയിലെ അധിനിവേശവും ആക്രമണങ്ങളും പൂർണ്ണമായി അവസാനിപ്പിക്കാതെ അത് അവസാനിക്കില്ല എന്നിങ്ങനെയാണ് മഹദി പറഞ്ഞത്. പലസ്തീൻ എന്ന സ്വതന്ത്ര രാജ്യം മാത്രമാണ് സമാധാനത്തിലേക്കുള്ള ഏകമാർഗം. പലസ്തീനിലെ ജനങ്ങൾക്ക് സമാധാനവും മികച്ച ജീവിതവും ഉറപ്പുവരുത്താൻ യമൻ്റെ മുന്നിലുള്ള മാർഗം ഇപ്പോൾ ഇസ്രായേലിലേക്കുള്ള യാത്ര തടയുക എന്നതാണെന്നും അദ്ദേഹം പറയുന്നു. ഇസ്രായേലിനെ സംരക്ഷിക്കുവാൻ അമേരിക്ക പ്രതിജ്ഞാബദ്ധരാണെങ്കിൽ ഞങ്ങളും സാധ്യമായ എല്ലാ മാർഗങ്ങളും ഉപയോഗിച്ച് ഗാസയിലെ ഞങ്ങളുടെ സഹോദരങ്ങളെ സംരക്ഷിക്കുവാനും അവർക്ക് പിന്തുണ നൽകുവാനും പ്രതിജ്ഞാബദ്ധരാണ്. എതിർവശത്ത് നിൽക്കുന്നത് അമേരിക്ക ആണെന്നത് ഞങ്ങളെ ഒട്ടും ഭയപ്പെടുത്തുന്ന കാര്യമല്ലെന്നും അദ്ദേഹം പറയുന്നു. അന്താരാഷ്ട്ര നിയമങ്ങൾ ലംഘിച്ചതിലൂടെ സമാധാനത്തിന് വേണ്ടി നിലകൊള്ളുന്നു എന്ന് അവകാശപ്പെടുന്ന അമേരിക്കയുടെ ഈ കപടത ലോകത്തിനു മുന്നിൽ വെളിപ്പെട്ടു എന്നും മഹദി പറഞ്ഞു. അനീതിയെ തള്ളിക്കളയുന്ന അറബ് മുസ്ലിം രാജ്യമാണ് ഞങ്ങളുടേത്. പലസ്തീനിലെ ഞങ്ങളുടെ സഹോദരങ്ങൾക്കെതിരെ നടക്കുന്ന ഇത്തരം ക്രൂരമായ ആക്രമണങ്ങൾ നിശബ്ദരായി നോക്കി നിൽക്കാൻ ഞങ്ങൾക്ക് സാധിക്കില്ല. സയനിസ്റ്റ് അമേരിക്കൻ അഹന്തക്ക് അവരുടെ അഹങ്കാരത്തിന് മുന്നിൽ സാധുക്കളോട് അവർ നടത്തുന്ന ക്രൂരതയോട് ഞങ്ങളുടെ നിലപാട് എന്താണെന്ന് ഇതിനകം വ്യക്തമാക്കി കഴിഞ്ഞുവെന്നും മഹദി പറയുന്നു. ചെങ്കടലിൽ കപ്പലുകൾക്ക് നേരെയുള്ള യമൻ്റെ ഹൂത്തികളുടെ ആക്രമണം ചെറുക്കാനായി അമേരിക്കയുടെ നേതൃത്വത്തിൽ ബഹുരാഷ്ട്ര സേന രൂപീകരിച്ചിരുന്നു. എന്നാൽ ആ രൂപീകരണം മാത്രമാണ് നടന്നത്. ആ സേനയിൽ നിന്നും സ്പെയിൻ, ഇറ്റലി ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ പിന്മാറിയിരുന്നു. പിന്നീട് അമേരിക്കയുടെ ആ പദ്ധതി ഏതാണ്ട് നിർജ്ജീവമാകുകയും ചെയ്തിരുന്നു. ആറെണ്ണത്തിൽ കുറവാണെങ്കിലും ഹൂതികളുടെ ഭീഷണി വമ്പൻ ശക്തികളായ അമേരിക്കയും ഇസ്രയേലും ഗുരുതരമായി കാണുന്നത് എന്തുകൊണ്ടാകും? അത് ഹൂതികൾക്ക് ഭയം എന്ന വികാരം ഇല്ലാത്തതുകൊണ്ടും ചെങ്കടലിൽ അവരെ തടയാൻ ഇതുവരെ ആർക്കും കഴിഞ്ഞിട്ടില്ല എന്നതുകൊണ്ട് തന്നെയാകും. ഹൂതികൾ ചെറിയ വിഭാഗമാണെങ്കിലും അമേരിക്കയ്ക്കും ഇസ്രയേലിനും അവർ ഉയർത്തുന്ന തലവേദന വളരെ വലുതാണ്.